നമ്മളെക്കാട്ടിൽ വിവരം കുറവാണ് ചിലപ്പോൾ പറഞ്ഞേക്കും, പക്ഷെ വിവരം കൂടുതലുണ്ടായിരുന്നു തിരുവനന്തപുരം ഭാഷയെ വെച്ച് പറഞ്ഞാൽ. അതിനകത്തൊരു കാര്യമുണ്ട്, അവസാനം നമ്മുടെ തലയ്ക്ക് വെക്കാൻ സ്വന്തം കൈ മാത്രമേ കാണത്തുള്ളൂ എന്ന് കേട്ടിട്ടുണ്ടോ? ഇപ്പൊ ഞാൻ ആ സ്റ്റേജ് എത്തിയിട്ട ആദ്യം വലിയ തലയാണ വെക്കുമായിരുന്നു, പിന്നെ കുറച്ചുകൂടെ ചെറിയ തലയാണയാക്കി, അടുത്ത കാലത്ത് ഡോക്ടർ പറഞ്ഞ് തലയാണയെ വേണ്ട എന്ന് വെച്ചു, അപ്പം ബെഡ്ഷീറ്റ് ഇങ്ങനെ മറിച്ചു വെച്ചു. ഇപ്പൊ അതും മാറ്റി സ്വന്തം കൈ തലയാണ ഇതിൽ വെക്കാൻ പഠിച്ചേക്കുകയാണ്. കാരണം ഇത് ആർക്കും എടുത്തോണ്ട് പോകാൻ പറ്റുകയില്ലല്ലോ. അപ്പൊ ഈ പ്രായമായവർക്കും കൂട്ടായ്മയ്ക്ക് ഏറ്റവും നല്ലൊരു കാര്യം യോഗയാണ്. അവിടെ ഇതുപോലെ കസരത്തൊന്നും ചെയ്ത് നടു ഓടിക്കേണ്ട കാര്യമില്ല, പക്ഷേ എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ കഴുത്തിനും നടുവിനും ഏറ്റവും നല്ല ഇത് കിട്ടും. പിന്നെ ഗാസ്ട്രോഎന്ററോളജി സാറ് പറയും രാവിലെ ജീവിതം വളരെ സന്തോഷകരമായിട്ട് പോകും. അപ്പൊ അതിനും യോഗ വളരെ ഉപയോഗമാണ്. അത് സത്യമാണ്. നിങ്ങൾ വിചാരിക്കേണ്ട, മോശമാണ്. സൈക്കോളജിസ്റ്റിനോ സാറിനോ ചോദിച്ചു നോക്കുക. നമ്മുടെ ഒരു ദിവസം സ്പോയിൽ ചെയ്യുന്ന രാവിലത്തെ അസന്തുഷ്ടിയാണ്. അതുകൊണ്ട് അതിനും യോഗ വളരെ ഉപയോഗമാകും. രണ്ടാമത് നമ്മുടെ സോഷ്യൽ ബെനിഫിറ്റ്, സാമൂഹികമായിട്ട് ഒത്തുചേരാനുള്ള ഒരവസരമാണ്. നമുക്ക് ജാതിക്കതീതമായി, മതത്തിനതീതമായി, പ്രായത്തിനതീതമായി, ക്ലാസ്സിനതീതമായി, ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു ജിഷയുടെ കാര്യമാണ് അല്ലേ, അല്ലേ? അതിനെന്താണ് സൊല്യൂഷൻ? എന്താണ് സൊല്യൂഷൻ? സത്യം പറഞ്ഞാൽ അത് കേരള യൂണിവേഴ്സിറ്റി ഹെൽത്ത് സയൻസ് അതിനെ അതിൻ്റെ വേറൊരു സ്ഥലം പഠിക്കാൻ ഒരു സെൻറ്റർ തന്നെ ഉണ്ടാക്കാൻ പോവാണ് കോഴിക്കോട്. നമ്മൾ ഇന്ന് വരെ ഒരു സമൂഹത്തെ പറ്റി പറഞ്ഞു, ഇൻഡിവിജ്വലിൻ്റെ ഹെൽത്തിനെ പറ്റി പറഞ്ഞു, കുടുംബത്തെ പറ്റി നമ്മൾ പറഞ്ഞില്ല. ഒരു സ്റ്റാറ്റിസ്റ്റിക്സും ഇല്ല. ഒരു പഞ്ചായത്തിൽ 20,000 കുടുംബങ്ങൾ കാണും. ഒരു മെമ്പറുടെ കീഴിൽ 3,000 കുടുംബങ്ങളാണ് ഏറ്റവും കൂടുതൽ ഉള്ളത്. ആ കുടുംബത്തിൽ പ്രോബ്ലം അനുഭവിക്കുന്ന സോഷ്യൽ നെറ്റ്, ഒരുപാട് സെക്യൂരിറ്റി നെറ്റ്, സേഫ്റ്റി നെറ്റ് എന്നൊക്കെ വലിയ വാക്കുകളുണ്ട്. ഒന്നോ രണ്ടോ ഫാമിലി ഉള്ളു ജിഹെ പോലുള്ള അത്ര അനുഭവിക്കുന്ന ഫാമിലി, അല്ലെ 5 പേർ കാണും. മെജോറിറ്റിക്ക് നിങ്ങളുടെ സപ്പോർട്ട് വേണ്ട. സപ്പോർട്ട് വേണ്ട ഫാമിലി വളരെ വളരെ കുറവാണ്. അവിടെ ഒരു പ്രശ്നം വരുമ്പോൾ ആര് ഉത്തരവാദിത്വം എടുക്കണം? 50% ഗവൺമെൻറ് പൈസ കൊടുക്കുന്ന പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിക്ക് ഉത്തരവാദിത്വം എടുക്കണം. അവിടുത്തെ ആരോഗ്യ പ്രവർത്തകരെ, അംഗൻവാടി പ്രവർത്തകരെ, അതുപോലെ തന്നെ ആ പഞ്ചായത്ത് മെമ്പേഴ്സ് വേണം എടുക്കാൻ. സെൻറ്റർ ഫോർ ഫാമിലി ഹെൽത്ത് സ്റ്റഡീസ് ഗവൺമെൻറ് ഏറ്റവും ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി കേൾക്കുന്നുണ്ടെങ്കിൽ കേൾപ്പിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു പദ്ധതി ആയിരിക്കാം. കേരളത്തിലെ ഗ്രാമം, ഓരോ ഗ്രാമത്തിലെയും എത്ര കുടുംബങ്ങളുണ്ട്, ആ കുടുംബത്തിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി എന്താ, അവർക്കൊരു യുണീക്ക് ID നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇരുന്നുകൊണ്ട് സെക്രട്ടേറിയറ്റ് ഇരുന്നുകൊണ്ട് നമ്മൾ നമ്പർ അടിച്ചാൽ ഏത് കുടുംബങ്ങൾക്ക് പ്രശ്നമുണ്ടെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പം അത് ഒരു കൂട്ടായ്മയുടെ വേറൊരു ഭാഗം പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി സെൻറ്റർ ഫോർ യങ് അഡൽസ് അവരുടെ ഇതിനു വേണ്ടി ഒരു സെൻറ്റർ സ്ഥാപിക്കുന്നുണ്ട്. ഉദ്ദേശം ഇത് തന്നെയാണ്. യോഗ മാത്രമല്ല, അവരുടെ ആദ്യം ഫോക്കസ് ചെയ്യുന്നത് അവരുടെ പഠന പ്രശ്നമാണ്. അതാണല്ലോ ആദ്യത്തേത്. രണ്ടാമത് ഫോക്കസ് ചെയ്യുന്ന ലൈഫ് സ്റ്റൈൽ ഡിസീസസ്. മൂന്നാമത് അവരുടെ സൈക്കോ സോഷ്യൽ മാനസികാരോഗ്യം. നാലാമത് അവരുടെ റീപ്രൊഡക്റ്റീവ്. അഞ്ചാമത്തെ ഏറ്റവും പ്രധാനം, അതായത് പ്രീ മാരിറ്റൽ ഗൈഡൻസ് ആൻഡ് സപ്പോർട്ട്. കാരണം എന്ത് IAS കിട്ടിയാലും MD ഡോക്ടറായാലും DM ആയാലും ഇത്രയും 40 കൊല്ലത്തെ കൗൺസിലിംഗ് കൊണ്ട് ഞാൻ ഒരു കാര്യം പഠിച്ചു, ഏത് പൊസിഷനിലെത്തിയാലും വീട്ടിൽ സമാധാനമില്ലെങ്കിൽ അവരെ കൊണ്ട് ഒരു രക്ഷയില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു ഓഫീസിൽ പോയി ആരെങ്കിലും എന്നോട് മോശമായിട്ട് പെരുമാറിയാൽ ഞാൻ ഒന്നും പറയത്തില്ല, ചിരിച്ചിട്ട് വളരെ ഇങ്ങനെ കാണിച്ചു പോകും. കുറച്ച് എന്താ കാര്യം, പാപം, വീട്ടിലെ പ്രശ്നങ്ങളുണ്ടാണ്, അല്ലാതെ എന്നോട് എന്തോ വിരോധം അല്ലേ. ശരിക്കും സംഭവിച്ചു, അല്ലെ? IAS ഓഫീസർ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് എന്നെ ചീത്ത പറഞ്ഞു, ഞാൻ ഒന്നും പറഞ്ഞില്ല. അപ്പൊ അത് കഴിഞ്ഞാൽ PA ചോദിച്ചു, ഇത്രയൊക്കെ പറഞ്ഞിട്ട് സാർ എന്താ ഒന്നും പറയാത്തതെന്ന്. ഞാൻ പറഞ്ഞു, ഞാനൊരു കൗൺസിലറാണ്, അദ്ദേഹത്തിന്റെ പ്രശ്നം എനിക്ക് മനസ്സിലാവും, നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലായില്ല. ഈ ഒരു ആറ്റിറ്റ്യൂഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആരോടെയും എന്തില്ല, വഴക്കുണ്ടാക്കാൻ തോന്നും. ഇത് ഫിലോസഫിയുടെ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിളാണ്.
ഞാൻ ശരിയെന്ന് വിചാരിക്കുന്നവൻ നിങ്ങളോട് വഴക്കുണ്ടാക്കും, നിങ്ങൾ ശരിയെന്ന് വിചാരിക്കുന്നവൻ എന്നോട് വഴക്കുണ്ടാക്കും. പക്ഷെ നമ്മൾ രണ്ടുപേരും ശരിയല്ല, രണ്ടുപേരും തെറ്റുമല്ല, പൂർണ്ണ ശരി വേറെ എന്തോ ആണ്. ഫിലോസഫിയുടെ ഒരു ഫണ്ടമെന്റൽ പ്രിൻസിപ്പിളാണ്. അപ്പൊ അത് രണ്ടാമത്. മൂന്നാമത് ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്താം. അതായത് യോഗ നമ്മുടെ രാഷ്ട്രത്തിന്, ഭാരതം എന്ന് പറഞ്ഞ ഒരു സങ്കല്പത്തിന്, അത് ഏത് തരം രാഷ്ട്രം തന്നെ, ഭാരതീയ സങ്കല്പത്തിന്, ഭാരതീയ